വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണോ? എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് എന്നെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്ന് പറഞ്ഞായിരുന്നു. അതായത് എന്നെ പറ്റി അറിയാനായിട്ട് കുറച്ചൊരു മെസ്സേജൊക്കെ അയച്ചായിരുന്നു. എന്തെയാണ് ചേച്ചി, ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ചേച്ചിക്ക് പ്രേമം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ചോദിച്ച് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനോർത്ത് എന്നെപ്പറ്റി ഒരു കൂടുതലായിട്ട് അറിയാൻ വേണ്ടി എന്നെപ്പറ്റി ഒരു വീഡിയോ പോലെ ചെയ്യാമെന്നോർത്തു. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് നാളായാലും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ പ്രഗ്നൻസി സ്റ്റോറിയാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട്. അപ്പം ഞാനോർത്തു ലൈഫ് സ്റ്റോറി പോലെ, ഒരു ചെറിയൊരു ലൈഫ് സ്റ്റോറി പോലത്തെ ഒരു വീഡിയോ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്നെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട്, എൻ്റെ പേര് അശ്വതി. എൻ്റെ വീട് എന്ന് പറയുന്നത് വരാപ്പുഴ ചെയ്യുന്നൂർ എന്ന ഒരു സ്ഥലത്താണ്. ചെയ്യുന്നൂരാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ നാല് പേരടങ്ങിയ ഒരു കുഞ്ഞു കുടുംബമാണ് ഞങ്ങളുടേത്. എൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് അടുവാശ്ശേരി എന്ന് പറഞ്ഞൊരു, നെടുമ്പാശ്ശേരി അടുത്തായിട്ട് വരും, അടുവാശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവിടെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ, മോൻ, പിന്നെ ചേട്ടൻ്റെ ചേട്ടൻ, വൈഫ്, മോള്, ഇത്രയും പേരാണ് ഞങ്ങൾ. ഇതാണ് ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ എന്നെപ്പറ്റി കൂടുതലായിട്ട് പറയാമെന്ന് വെച്ചാൽ, പ്രേമത്തിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ, പ്രേമം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന പോലെ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരാ അടിപൊളി സംഭവമല്ലേ പ്രേമം എന്നൊക്കെ പറഞ്ഞത്. പ്രണയിക്കാത്ത ആൾക്കാർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. എല്ലാവർക്കും പ്രണയം തോന്നിയിട്ടൊക്കെ ഉണ്ടാവും, ചിലവർ പറഞ്ഞിട്ടുണ്ടാവും, ചിലർ പറഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ എനിക്കും പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ട്. അതൊക്കെ ബ്രേക്കപ്പായി പോയി. ഇപ്പോൾ കൂടുതലായിട്ടും കേട്ട് വരുന്നൊരു സംഭവമല്ലേ തേപ്പ് എന്ന് പറയണത് അല്ലേ. എനിക്ക് തേപ്പ് കിട്ടി, ലൈഫ് പോയി, അങ്ങനെയൊക്കെ പറയണവരുണ്ട്. അതൊക്കെ ചുമ്മാ താണ് കേട്ടോ. തേപ്പൊക്കെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു നമ്മുടെ ലൈഫിലുള്ള, ലൈഫിൽ കുറച്ചും കൂടി നമ്മൾ സ്ട്രോങ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഒരു എന്താ പറയുക, ലൈഫിലൊരു പാഠങ്ങളാണ് അതൊക്കെ, ഈ തേപ്പ്. അതുപോലെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇല്ല. സങ്കടവും സമാധാനക്കേടും സമാധാനവും സന്തോഷവും അതുപോലെ വാശിയും പിണക്കങ്ങളും അങ്ങനെ കുറേ കുറേ സംഭവങ്ങളൊക്കെ ചേർന്നാണ് ലൈഫ് എന്ന് പറയണത് അല്ലേ. ഇപ്പം എൻ്റെ അടുത്ത്, ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ബ്രേക്കപ്പായി, ഒരു വർഷത്തോളമായി ഇപ്പോൾ ബ്രേക്കപ്പായിട്ട്. എനിക്കിപ്പോഴും മറക്കാൻ പറ്റണില്ല. പക്ഷേ എന്താ പറയുക, പുള്ളിക്ക് വേറെ ലൈനൊക്കെ ആയി, പുള്ളി സെറ്റായി, പുള്ളി ഹാപ്പി ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് ആലോചിക്കുന്നത് അല്ലേ. അവർക്ക് സിമ്പിളായിട്ടെല്ലാം പറ്റുന്നുണ്ട്, അപ്പം നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല. ഞാൻ അവളോട് അപ്പം ചോദിച്ചു, അവർക്ക് പറ്റുന്നുണ്ട്, നിനക്ക് എന്താ പറ്റാത്തപ്പോൾ ഉള്ളവന് എനിക്ക് മറക്കാൻ പറ്റുള്ളതാണ്. അത് ശരിയാണ്. നമ്മൾ ആരെങ്കിലും മറക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ വഴി കൂടി നടന്നു പോകും, ബസ്സിന് മുതൽ പാടിലോറിക്ക് വരെ അവരുടെ പേരായിരിക്കും അല്ലേ. എന്തെങ്കിലും മറക്കണമെന്ന് വിചാരിച്ചാൽ അതാണ് സംഭവം. നമ്മൾക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കും നമ്മൾ അല്ലേ. അത് എല്ലാവർക്കും തന്നെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ മനുഷ്യർക്ക് മറക്കാൻ പറ്റും. മറവി എന്ന് പറഞ്ഞ സംഭവമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. മറക്കണം, എന്നാലേ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് ദിസ് ഈസ് അവർ ലൈഫ് അല്ലേ. നമ്മൾ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. നമുക്ക് വേണ്ടിയും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയും നമ്മൾ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. പിന്നെ തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ തോന്നുന്നൊരു സംഭവമാണ്. എന്താ പറയുക, ലൈഫ് നിന്നു പോയി, അല്ലെങ്കിൽ ലൈഫ് നിർത്തേക്കാം, ആത്മഹത്യ ചെയ്തേക്കാം എന്നൊക്കെ ചിന്തിക്കണ കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. കുറേ പേര് അങ്ങനെ ചിന്തിക്കണവരുണ്ട്. എന്തിനാ അതൊക്കെ വെറുതെ? നമ്മൾ നന്നായിട്ട്, നമ്മളൊരാൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോയി എന്ന് വെച്ചാൽ, അവരെ നന്നായിട്ട് സ്നേഹിക്കണം, അവരെ നന്നായിട്ട് വിശ്വസിക്കണ ഒരാളാണ് അവർ വേണ്ടാന്ന് വെച്ചത്. അപ്പം അത് പോട്ടെ, അവർക്ക് ഭാഗ്യമില്ല, നമ്മുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല, അത്ര വിചാരിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് അവരെ സ്നേഹിച്ചതുകൊണ്ടും ഒരുപാട് അവർ വിശ്വസിച്ചതുകൊണ്ടാണ് അവർക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റിയത് അല്ലേ. അത് ആ സ്നേഹവും ആ വിശ്വാസമൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്കില്ലാതെ പോയി. അത് അവരുടെ ഭാഗ്യക്കീട്, അത്ര വിചാരിക്കുക. പിന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു സംഭവം പോയിട്ടുണ്ട്, ഒരു സംഭവം ദൈവം എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും നല്ല ബെറ്റർ ആയിട്ടുള്ള അടിപൊളിയായിട്ട് ഒരാൾ നമ്മളെ കട്ട വെയിറ്റിംഗ് ആയിട്ട് ലൈഫിൽ കാത്തിരിപ്പുണ്ടാവും. അങ്ങനെ വിചാരിച്ചാൽ മതി, അതിലും ബെറ്റർ ആയി നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളേക്കും അങ്ങനെയുള്ളവർക്ക് കിട്ടാട്ടോ. ഉറപ്പായിട്ടുള്ള കാര്യമാണത്. പിന്നെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എൻ്റെ പ്രണയം ബ്രേക്കപ്പായി, അതൊക്കെ പോയി. പിന്നെ അതിനെപ്പറ്റി ചിക്കി ചകഞ്ഞെടുക്കാനുള്ള താല്പര്യമൊന്നുമില്ല. അത് അവിടെ കൊണ്ട് അവസാനിച്ചു. പിന്നെയെന്ന് വെച്ചാൽ കല്യാണം, പെണ്ണ് കാണൽ. പെണ്ണ് കാണൽ എന്ന് പറയുന്നത് എൻ്റെ അഞ്ചാമത്തെ അല്ലേ, ശരിക്കും പറഞ്ഞാൽ അഞ്ചാമത്തെ, അല്ലാണ്ട് പെണ്ണ് കാണൽ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ആളായിരുന്നു. അതല്ലാണ്ട് ഒരു അമ്മയും ഒരു പുള്ളിയും കൂടി വന്ന്, ഒരു അനിയനും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയും കൂടി കൂട്ടിയാൽ ഒരു ആറാമത്തെ പെണ്ണ് കാണലായിരുന്നു എൻ്റേത്. പക്ഷെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടും. എന്നെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രപ്പോസൽ ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ. നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണ്, ഇഷ്ടമാണെങ്കിൽ അത് തുറന്ന് പറയുക, അല്ലാണ്ട് എന്തിനാ ഇങ്ങനെ ഒഴിവാക്കണോ ഓരോ ആലോചന എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലിങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് മനസ്സിൽ കാണുമ്പോൾ കുഴപ്പമില്ല, ശരിക്കും അറേഞ്ച്ഡ് മാരേജിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നൂല. എന്നാലും മനസ്സിൽ കാണുമ്പോൾ ഒരു ഇത് തോന്നണ്ടേ, എനിക്ക് കുഴപ്പമില്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നത് എന്നൊക്കെ കണ്ടാൽ തോന്നൂല. അങ്ങനെ എനിക്ക് തോന്നിയില്ലായിരുന്നു. ഈ നാലെണ്ണം കാണാമെന്ന് ചെക്കന്മാരെ എനിക്കങ്ങനെ തോന്നൂലായിരുന്നു. പക്ഷേ എത്ര നാലാമത് കാണാമെന്നാ
പയ്യൻ്റെ വീട്ടിലെ ആ പയ്യൻ നല്ലോണം സംസാരിക്കായിരുന്നു കേട്ടോ. അപ്പം ആ പയ്യൻ്റെ വീട്ടിലേക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇഷ്ടമായെന്നങ്ങനെ ചോദിച്ചെങ്കിൽ ഞാനിങ്ങനെ എനിക്കങ്ങനെ വേണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ കുഴപ്പം, ആ ചെറുക്കന് കുഴപ്പമില്ല, നല്ല ചെറുക്കനാണ്, അമ്മാവന്മാരും അതുപോലെ അമ്മ അച്ഛനൊക്കെ വഴക്ക് പറഞ്ഞു. അപ്പം ഇവിടെ നിന്ന് അങ്ങനെ പോവാൻ പോയി അവർ. അങ്ങനെ പോയപ്പോഴേക്കും എന്തോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് ഇഷ്ടമായിട്ടില്ല ആ ചെറുക്കനെ, വേണ്ടാർന്ന് അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇവർ പോയിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കാതെ. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പിന്നെ അവർ പോയിട്ട് പറ്റുന്നെങ്കിലും പറയാം നമുക്ക്. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ആലോചിക്കില്ല, എന്നിട്ടോട് ഇഷ്ടമുള്ളൊരു കാര്യം മാത്രമേ നടത്തുള്ളൂ, ഞാനത് ഉറപ്പറയണമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ചേട്ടന്മാർക്കൊന്നും അങ്ങോട്ട് ആ ഏരിയ അത്ര ഇഷ്ടമായില്ലായിരുന്നു. അപ്പം അങ്ങനെ വേണ്ടാന്ന് വെച്ച് പിന്നെ കാണാൻ വന്നതാണ് മിതുവായിട്ട് കാണാൻ വന്നത്. പക്ഷെ മിതുവായിട്ട് കാണാൻ വന്നതിനേക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായേന എന്ന് പറയണ, അവളും കൂടി എറണാകുളം മറൈൻ ഡ്രൈവിൽ പോയപ്പോൾ ഒരു ചേച്ചി, അവളെ ഇഷ്ടംപോലെ കൈനോട്ടക്കാരികളുണ്ടല്ലോ. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവളുടെ അടുത്ത് പറഞ്ഞു അവളുടെ കല്യാണം ഉറപ്പിച്ചു, കല്യാണ യോഗം കാണ്ടല്ല ഉറപ്പിച്ച് വെച്ചേക്കണം എന്നൊക്കെ ചോദിച്ചു അവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കൈ നോക്കാൻ ഭയങ്കര താല്പര്യം തോന്നി, ഞാനിങ്ങനെ കൈ നോക്കി വെച്ചിട്ടാണ്. അപ്പോഴേക്കും എന്നോടുത്ത് പറഞ്ഞു, ഇന്നേക്ക് 28 ദിവസത്തിനുള്ള ഒരു ചെറുക്കനും ചെറുക്കൻ്റെ ചേട്ടനും കൂടി കാണാൻ വരും, രണ്ടുപേരും കാണാൻ വരും, അത് നടക്കും, നല്ല ചെക്കനായിരിക്കും, മോൻ നന്നായിട്ട് നോക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ഞാനിപ്പോൾ വെറുതെ അമ്മയടുത്ത് ഇങ്ങനെ വന്നപ്പോഴേക്കും പിന്നെ അത് കൈനോട്ടക്കാരിങ്ങനെ പറയും, അതങ്ങനെ പലതും പറയും. പിന്നെ അതുകൂടാണ്ട് ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതുകൂടാണ്ട് ആ ചേച്ചി എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോൻ അനാവശ്യമായിട്ട് ശരിയാണ്, ഞാൻ കുറേ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാണ്ട് ഒരു ചെറിയ സാധനം മതി, അതൊക്കെ ആ ചേച്ചി പറഞ്ഞിട്ടാണ്. പിന്നെ എൻ്റെ പേര് നോക്കിയിട്ട് ആവച്ചല്ലേ തുടങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശ്വാസമാവില്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ ആന്ന് പറഞ്ഞ് നോക്കിച്ചാണ് അങ്ങനെ, അത് ഞാൻ അമ്മയടുത്ത് പോയി പറഞ്ഞിട്ടാണ്. അവളല്ലാണ്ട് ഇവർ വന്നതിൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ ശിവക്ഷേത്രത്തിൽ പോയായിരുന്നു ഒറ്റയ്ക്ക്. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തിനോട് പറഞ്ഞു, അത് എൻ്റെ ഒരു വിശ്വാസമാണ്, എനിക്കറിയില്ല അത് കറക്റ്റാണെന്ന്, ഞാൻ ഇങ്ങനെ പറയായിരുന്നു. എന്നെ എല്ലാവരും ചീത്ത, കാരണം ഇത്രയും പ്രപ്പോസലൊക്കെ മുടക്കിയോണ്ട് എന്നെ എല്ലാവരും ചീത്ത പറയുന്നത്. എനിക്ക് മനസ്സിന് ഇഷ്ടമായിട്ടുള്ള ഒരാളായിരിക്കണേ, അയാൾക്കും ഇഷ്ടമാവണേ, എനിക്ക് മനസ്സിനൊരു ഇഷ്ടം തോന്നണേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ശിവനും പാർവതിയും കൂടിയുള്ള സംഭവമുണ്ട്. അവിടെ ഇങ്ങനെ നമസ്കരിച്ച് പിന്നെ എനിക്കിപ്പോൾ എൻ്റെ ഇവിടെ ഒരു ചെറിയൊരു സിന്ദൂരം ഉണ്ടായി, താഴെ എന്ത് വീണ് കിടന്നത് അത് നമസ്കരിച്ചപ്പോൾ ഇങ്ങനെ ഞാനിത് ഇപ്പോഴും ഭയങ്കര വിശ്വാസത്തോടെ കാണുന്നൊരു സംഭവമാണ്. ഞാനപ്പോൾ അമ്മയടുത്ത് പറഞ്ഞിട്ടാണ്, അമ്മയുടെ പക്ഷേ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യത്തെ ഒരു പെണ്ണുള്ളതിന് എനിക്കൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, എന്താണ് സംഭവം എന്നറിയില്ലല്ലോ നമുക്ക്. പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് അപ്പോൾ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഹൈറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴും പ്രോക്കറോനെ നിന്ന് നോക്കുന്നു. അപ്പം തന്നെ ഞാനൊക്കെ അടുത്ത് പോയി നിന്ന് നോക്കി, എനിക്ക് അങ്ങനത്തെ ഒരു ചമ്മലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഫുൾ കോമഡിയാണ്. ചെറുക്കൻ ഇഷ്ടമായി എന്ന് പറഞ്ഞ്, ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചുപേർ കാണാൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്ന് അവർക്ക് ഇഷ്ടമായി, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം ആ കാര്യം മാത്രം എൻ്റെ അടുത്ത് ഇഷ്ടമായെന്ന് ചോദിച്ചില്ല, കാരണം എൻ്റെ മുഖം കണ്ടിട്ടായിരിക്കും എൻ്റെ മുഖത്തൊരു വെട്ടവും വിളിച്ചവും, സാധാരണ ആ 4 പ്രപ്പോസലും വന്നു പോയാൽ എൻ്റെ മുഖത്തൊരു വെട്ടവും വിളിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരെന്നോട് ചോദിക്കാനത്. എന്നിട്ട് പോയി കണ്ടപ്പോഴേക്കും എല്ലാവർക്കും ഓക്കെ ആയി, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇഷ്ടമായപ്പോഴേക്കും 2 ട്രിപ്പായിട്ട് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോയേട്ടാ. അപ്പോൾ ആദ്യം പോയപ്പോഴേക്കും ചേട്ടന്മാരങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയി, വെളിച്ചന്മാരി അങ്ങനെയൊക്കെ പോയി. രണ്ടാമതാണ് വെളിച്ചന്മാർ പോയത്, ആദ്യം അമ്മാവന്മാരങ്ങനെയൊക്കെ പോയത്. അപ്പോൾ രണ്ടാമത് വെളിച്ചന്മാരും കൂടി പോയപ്പോഴേക്കും ഉറപ്പിച്ചിട്ടാ. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ചേട്ടൻ മുതിട്ടൻ നമ്പർ വാങ്ങിച്ചു. എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നില്ല, അല്ലാണ്ട് എൻ്റെ ചേട്ടന്മാരിൽ ഒരാളിൽ നിന്ന് മിതുട്ടൻ നമ്പർ വാങ്ങിച്ചു. എന്നിട്ട് നമ്പർ വാങ്ങിച്ചിട്ട് വിളിച്ചപ്പോഴും എനിക്ക് തോന്നി ഞാനാണ് മിഥുന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് അപ്പോഴേക്കും മിഥുനാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആ എന്ന് പറഞ്ഞിട്ടാ. എന്നിട്ട് അത് കഴിഞ്ഞ് അപ്പോഴേക്കും എൻ്റെ സുധീഷേണ്ണായിട്ട്, സുധീഷേണ്ണ കോളേജിലെ ജൂനിയറായിരുന്നു മിതുട്ടൻ. അപ്പം ഞാൻ അവർ തമ്മിൽ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്ത്. അപ്പം അത് പുള്ളിക്ക് അത്ര ഇഷ്ടമായില്ല, സിനിമ എൻ്റെ അടുത്ത് സംസാരിക്കാൻ, ചേട്ടൻ സംസാരിച്ചത് ഇഷ്ടമായില്ല എന്നല്ല, എൻ്റെ അടുത്ത് സംസാരിക്കാനല്ല വിളിച്ചത്. സുധീഷേനും പുള്ളി വിളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ തന്നപ്പോൾ ഞാൻ പിന്നെ എന്നാൽ ശരി എന്നോട്, ഞാൻ അപ്പം തന്നെ കട്ടിങ് ചെയ്ത് ഞാനും ഒന്നും സംസാരിച്ചില്ല. അപ്പോഴേക്കും എൻ്റെ അടുത്ത് പോലെ എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സംഭവം ഇതുകൊണ്ട് മനസ്സിലുണ്ടാകും, ഇതുമായിട്ട് അമ്മയടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, പെണ്ണ് ഓക്കെ ആവുമോ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ പറയുമ്പോഴേക്കും ഞാൻ എപ്പോഴും എതിര് പറയും, കാരണം വീട്ടിലൊക്കെ ഭയങ്കര സീനാണ് അങ്ങനെ കല്യാണത്തിന് മുമ്പ് പുറത്തുപോലെ കാണുള്ളതൊക്കെ ഭയങ്കര എന്തോ വലിയ തെറ്റുപോലെ ഇങ്ങനെ വീട്ടിൽ കാണത്. എന്നിട്ട് കാരണം പഴയ ആൾക്കാരല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാനിങ്ങനെ അയന എന്ന് പറഞ്ഞില്ലേ അമ്മു, അവളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു, അവളുടെ കല്യാണത്തിന് എന്തോ
അല്ല എൻഗേജ്മെന്റിന് ഞങ്ങൾ ഫേഷ്യൽ ചെയ്യാനായിട്ട് ചെട്ടുകാത്ത. അപ്പൊ ഞാൻ ചേട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു അവളുടെ എൻഗേജ്മെന്റ് ആണ്. അപ്പൊ ആ സമയത്തൊക്കെ ഭയങ്കര കോളിംഗ് ഒക്കെ ഉണ്ടട്ടാ ചെട്ടാകത്ത് ഉണ്ടെന്നൊക്കെ, ചെട്ടാകത്ത് പോകണമെന്ന് പറഞ്ഞായിരുന്നു രാവിലെ. പുള്ളി അപ്പൊ അവിടെ ഇവിടുന്ന് വന്നേക്കാണ്, അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ പാർലറിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത് വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് നമ്മൾ ചെന്ന്, അതായത് ഞങ്ങൾ കടമ്പക്കുടി നമ്മളെ വ്ളോഗില്ലേ അവിടെ പോയി, ഞങ്ങൾ ഫസ്റ്റ് അവിടെ ചെന്നത്. അവിടെ പോയി മീറ്റ് ചെയ്ത് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വീട്ടിൽ വന്നിട്ട് അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞു, അവളെനിക്ക് നോക്കിയമ്മ അവൾ പക്കയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെണ്ണ് കാണല്, പിന്നെ അത് വിവാഹത്തിലേക്കായി. കടമ്പക്കുടിയിൽ ഞങ്ങൾ മീറ്റ് ചെയ്തതിന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു, കോഴ്സ് ഉണ്ടായിരുന്നു, കോഴ്സ് ഒരുമിച്ചായിരുന്നു. അതായത് ഞങ്ങൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയ ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കല്യാണം ആയി തന്നെ നാട്ടിൽ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റിയത്. അപ്പോഴേക്കും എൻഗേജ്മെൻറ്റിന് ഫോട്ടോ ഇട്ടപ്പോഴേക്കും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ലവ് മാരേജ് ആണോ ലവ് മാരേജ് ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ കോഴ്സ് കഴിഞ്ഞിട്ട് ചേട്ടൻ എന്നെ ഇവിടെ വഴിയിൽ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. അപ്പം എല്ലാവരും വിചാരിച്ചത് ഞങ്ങൾ ശരിക്കും പ്രേമിച്ചേട്ടനെ എന്നാണ്. അങ്ങനെയല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്, വെൽ അറേഞ്ച്ഡ് മാരേജ് ആണ്, ബ്രോക്കർ വഴിയായിട്ടില്ലേ ആ സംഭവമാണ്. പക്ഷേ എന്താ ചേട്ടനെ പറ്റി പറയാൻ, ചേട്ടൻ ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര ഭാവമാണ്, നല്ല സ്നേഹമാണ്, നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. സ്റ്റിൽ ഇതുവരെ ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ഫാമിലി, നല്ല കെയറിങ് ഉള്ള ഹസ്ബൻഡ്, നല്ലൊരു മോൻ, എല്ലാം ഓക്കെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ദൈവം എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ലൈഫ് നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് കിട്ടി, കിട്ടിയെന്ന് വെച്ചാൽ സ്റ്റിൽ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനത്തെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അയ്യോ എന്താ ഇത് വേണ്ടായിരുന്നു എന്നങ്ങനെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു ഫാമിലിയും കിട്ടി, ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇപ്പം. പിന്നെ അതാണ് പെണ്ണ് കാണൽ. പിന്നെയെന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇടയിൽ പെണ്ണ് കണ്ടു കഴിഞ്ഞിട്ടൊരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ കല്യാണത്തിന്. ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് അറിയാനൊക്കെ പറ്റി, കൂടുതൽ സംസാരിച്ച് ഫാമിലിയൊക്കെ കൂടുതൽ അറിയാൻ പറ്റി എനിക്ക്. പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ, കാരണം അപ്പോഴും ഞാൻ നല്ല കമ്പനിയായി ചേട്ടനായിട്ട്. ഞാൻ പെട്ടെന്ന് കമ്പനിയാവുന്ന ടൈപ്പാണ്, നന്നായിട്ട് സംസാരിക്കുന്ന ടൈപ്പാണ്, അതുകൊണ്ട് ചേട്ടനായിട്ട് വേഗം കമ്പനിയായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ മാരേജ്, ഞങ്ങളുടെ മാരേജ് സെപ്റ്റംബറിലായിരുന്നു. പക്ഷെ മാരേജിന് മുമ്പായിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടാ, ഞാൻ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ ഇച്ചിരി പൊസസീവ്നെസ് ഒക്കെ തുടങ്ങി. പൊസസീവ്നെസ് എന്ന് വെച്ചാൽ സ്നേഹക്കൂടുതലുകൊണ്ട് പൊസസീവ്നെസ് ആണ്, പക്ഷേ എനിക്കത് ഭയങ്കര ഒരു ഇതുപോലെ തോന്നി തുടങ്ങി. അപ്പം നമ്മൾ, ഞാൻ വീട്ടിൽ സംസാരിച്ച്, വീട്ടിൽ ഞാൻ ചേട്ടൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള അമ്മേ എൻ്റെ ലൈഫ് പോയിന്നാണ് തോന്നണം, അങ്ങനെ ഞാൻ സംസാരിച്ചത് കേട്ടോ, എൻ്റെ ലൈഫ് പോയിന്നാണ് തോന്നണത്, എൻ്റെ ഒരു ഭയങ്കര പൊസസീവ്നെസ് ആണ്. അപ്പം അമ്മ പറഞ്ഞതൊക്കെ നിന്റെ തോന്നലാണ്, കല്യാണം കഴിയുമ്പോൾ നോക്കിക്കോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു. പക്ഷെ ഞാൻ മാരേജിന് എന്തോ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ്ട് പറയണം. അപ്പം ചേട്ടൻ ആ ടൈമിലാണ് വന്നത്. ചേട്ടനോട് ഞാൻ ഇതുകൊണ്ട് ഭയങ്കര പൊസസീവ്നെസ് ആണ്, എനിക്കറിയില്ല എന്താവുമെന്ന്, എനിക്ക് എന്തോ പോലെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു. ചേട്ടനും പറഞ്ഞു, കല്യാണത്തിന് 2 മൂന്ന് ദിവസമുള്ളൂ, വെറുതെ ഇരിക്കട്ടാന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ പോലെ ഇന്ന് സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു പേടിയുണ്ട്. പക്ഷെ ചേട്ടനായിട്ട് ഉള്ള കമ്പനിയാണ്, നമ്മളെയൊക്കെ പോലെ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പോലെ തന്നെ തോന്നിയേക്കണം. പക്ഷെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര പോസിറ്റീവ്നെസ് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ടെൻഷനും ഒരു പേടിയും വന്നു. ഞാനിപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ നാത്തൂൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ചേട്ടൻ്റെ വൈഫല്ല കസിൻ ചേട്ടൻ്റെ വൈഫിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ഇങ്ങനെയുള്ള ചേച്ചി ഭയങ്കര പോസിറ്റീവ്നെസ് ആണല്ലോ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എന്താ ചെയ്യുക, എനിക്ക് എന്തോ പോലെ തോന്നുന്നു ചേച്ചി, ഞാൻ വീട്ടിൽ പറയാൻ പോകുന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല ഒക്കെ നിൻ്റെ തോന്നലാണ് അങ്ങനത്തെ രീതിയിൽ കിട്ടും. പക്ഷെ എന്നാലും എനിക്ക് ഉള്ളിൽ ടെൻഷനായിരുന്നു. എന്നിട്ട് എന്തായെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ടൈമായി തോന്നുന്നുള്ളത്, ഞാനത് ബാക്കി ഞാൻ നെക്സ്റ്റ് പാർട്ട് പോലെ ചെല്ലെ ഭയങ്കര ലോങ് ആയി പോകും വീഡിയോ, നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണേ, നമ്മുടെ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോസ്, അതായത് നമ്മുടെ വീട്ടിലെ ഓണാഘോഷം, അങ്ങനെ ഓണത്തിൻ്റെ കുറച്ച് ലുക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണാത്തവർ പോയി കാണുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അപ്പോൾ ടാറ്റാ.